പണ്ട് പണ്ട് ഒരു കൊടുങ്കാട്ടിൽ വലിയൊരു നാഗമുണ്ടായിരുന്നു. അതിൻ്റെ തലയിലോ മനോഹരമായ ഒരു മാണിക്കക്കല്ലും. എവറി ഗ്രേറ്റ് സ്റ്റോറി ബിഗിൻസ് വിത്ത് എ സ്നേക്ക് എന്ന് പറഞ്ഞത് നിക്കോളാസ് കേജ് എന്ന അഭിനേതാവാണ്. ഇതിഹാസങ്ങളിലും കഥകളിലും സാഹിത്യത്തിലും ചരിത്ര മുഹൂർത്തങ്ങളിലും നമ്മുടെ ജീവിതത്തെ തന്നെ നാടകീയമായ മുഹൂർത്തങ്ങളുമായി കടന്നു വരുന്ന കഥാപാത്രമാണ് പാമ്പ്. പാമ്പുകളെക്കുറിച്ചും പാമ്പ് കടിയെക്കുറിച്ചുമുള്ള സ്റ്റെതസ്കോപ്പിൻ്റെ ഈ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. പ്രതിവർഷം ലോകത്താകമാനമുള്ള മരണനിരക്കിൽ 1010 പേരെങ്കിലും മരിക്കുന്നത് പാമ്പുകടി മുഖേനയാണ്. 3000 കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള പാമ്പുകളുടെ ഇനങ്ങളിൽ വെറും 15% മാത്രമേ വിഷപ്പാമ്പുകളുള്ളൂ. ഇന്നിവിടെ കാഷ്വാലിറ്റിയിൽ പാമ്പുകടിയുമായി ഒരു രോഗി വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചെന്ന് നോക്കാം. ഡോക്ടർ ജോൺ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറാണ്. ഡോക്ടർ, ഇവിടെ ഒരു സ്നേക്ക് ബൈറ്റ് ആയിട്ടുള്ള ഒരു രോഗി വന്നിരിക്കുകയാണല്ലേ. എന്ത് തരം സ്നേക്ക് ബൈറ്റ് ആണ് ഇത് ഉണ്ടായിട്ടുള്ളത്? അതല്ലെങ്കിൽ ഈ ബൈറ്റ് സ്നേക്ക് ബൈറ്റ് ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നൊന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാമോ? നമുക്ക് രണ്ട് രീതിയിൽ ഇത് അറിയാൻ പറ്റും. രോഗി തന്നെ പറയണം, അതായത് പാമ്പ് കടിച്ചതായിട്ട് അവർ പാമ്പിനെ കണ്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ബൈറ്റ് മാർക്കാണ്. കാലിൽ രണ്ട് സ്പോട്ട് ഉണ്ടാവും ഈ കടിച്ച ഭാഗത്ത്, അത് വെച്ചാണ് നമ്മൾ തിരിച്ചറിയുന്നത് പാമ്പ് കടിച്ചാണോ അല്ലയോ എന്ന്. ഓക്കെ, നമുക്ക് പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ ഞങ്ങളൊരു 12 മണിയായപ്പോൾ ഞങ്ങൾ അപ്പച്ചൻ കൃഷിക്കാരൻ തന്നെ, അപ്പച്ചൻ കുറച്ച് വാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഴക്കല കുറച്ച് വെട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഒരു ഒരെണ്ണം വെട്ടിക്കഴിഞ്ഞു. പിന്നെ അടുത്തത് വെട്ടാനായിട്ട് ഒരെണ്ണം ഒടിഞ്ഞെടുപ്പുണ്ട്. ഞാൻ വെട്ടാൻ നിൽക്കാമല്ല, കൊല വെട്ടലും ഈ പാമ്പ് കാലമ ഇറന്നു. അപ്പച്ചൻ ചവിട്ടിയില്ലയെന്ന് പറയണം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് ചവിട്ടാനായിട്ട് ഇവിടെ ഒരു സൈഡിലായിട്ട് അങ്ങനെ നിന്നറന്ന് ഈ പാമ്പ് കടി പാമ്പിനെ ശരിക്കും കണ്ടു. അത് അപ്പച്ചൻ ഇങ്ങോട്ട് ചാടുത്ത് ചാടുകയും ചെയ്തു, പാമ്പ് എടുത്ത് ഇങ്ങോട്ട് ചാടുകയും ചെയ്തു. പാമ്പ് അത് കഴിഞ്ഞ് പാമ്പ് പോകണ്ടായില്ല. പാമ്പ് അതായത് നീളത്തിൽ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കാറുന്നു. അപ്പം ഇത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്ന് ഒരു ഡൗട്ട് വന്നു. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു പാമ്പ് കടിച്ചോണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു പാമ്പ് കടിച്ചല്ലാന്ന് പറഞ്ഞു. എനിക്ക് ഒന്നാമത്തേക്ക് തോന്നിയത് വെച്ചാൽ പാമ്പ് കടിച്ചോ കടിച്ചില്ല എന്നുള്ളതിന് അതന്നെ ഞാൻ സ്ഥിരീകരിക്കാൻ നോക്കിയത്. ഈ പാമ്പ് കടി അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ട് സ്പോട്ടായിട്ട് ഒരെണ്ണം നല്ല ആഴത്തിലും ഒരെണ്ണം ചെറിയതായിട്ടും രക്തം പൊടിയുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മുണ്ട് കയറി അത് കാല് കെട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ നോക്കിയത്. കേട്ടിടത്തോളം പാമ്പ് കടിയാണ് എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം ഗൗരവമുള്ളതാണ്? നമ്മൾ കാഷ്വാലിറ്റിയിൽ ഇത്തരം സ്നേക്ക് ബൈറ്റുമായി വന്നാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സാധാരണ രീതികളിൽ നമുക്ക് 3 ടൈപ്പാണ് അപ്രോച്ചിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പേഷ്യൻ്റെ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഫസ്റ്റ് ആ കടിച്ച ഭാഗത്തുള്ള ലോക്കൽ റിയാക്ഷൻ, അതായത് എന്തെങ്കിലും നീരുണ്ടോ അല്ലെങ്കിൽ റെഡ്നെസ് ഉണ്ടോ അത് നമ്മൾ നോക്കും. സാധാരണ പോയിസണസ് സ്നേക്സിൽ ഇത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ലോക്കൽ റിയാക്ഷൻ. രണ്ടാമത്തെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റിന് ബ്ലഡ് ടെസ്റ്റുകൾ, പേഷ്യൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ നോക്കും. ബേസിക് ക്ലോട്ടിംഗ് ടൈം, ബ്ലീഡിംഗ് ടൈം, പ്രോത്രോംബിൻ ടൈം, 3 ടെസ്റ്റുകളാണ് ആദ്യമേ നമ്മൾ ചെയ്യുന്നത്. ഈ ടെസ്റ്റുകൾ എന്തെങ്കിലും പ്രൊലോങ്കേഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം വിഷം അകത്ത് കയറിയിട്ടുണ്ടെന്നുള്ളതാണ്. സ്വാഭാവികമായി അധിക പാമ്പുകടിയുടെ വിഷവും അത് വിഷമുള്ളതാണെന്നുണ്ടെങ്കിൽ രക്തത്തിൻ്റെ ക്ലോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടും, ദീർഘമാകും. അപ്പോൾ അതാണ് ഈ ടെസ്റ്റ്, ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം, പ്രോത്രോംബിൻ ടൈം, 3 ടെസ്റ്റ് നമ്മൾ ആദ്യമേ ചെയ്യും. മൂന്നാമത്തേത് പേഷ്യൻറ്റിന് സിസ്റ്റമിക് റിയാക്ഷൻസ് ഉണ്ടാവും. എവിടെയെങ്കിലും സ്വെല്ലിംഗ് ഒക്കെ, നീരൊക്കെ ആയിട്ട് വരാം, ബി പി കുറയാം, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരാം, കണ്ണൊന്ന് സ്വല്പം ചുരുങ്ങാം. അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ അതിനർത്ഥം പേഷ്യൻറ്റിന് വിഷം അകത്ത് ചെന്നിട്ടുണ്ടെന്നുള്ളതാണ്. പേഷ്യൻറ്റിൻ്റെ കാഷ്വാലിറ്റിയിൽ കീപ്പ് ചെയ്യും, അതോ നമ്മളിപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്ത് ഐ സിയിലൊക്കെ വല്ലതും മാറ്റുമോ? ഇല്ല, ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ പേഷ്യൻ്റിനെ നമ്മൾ ഐ സിയിലേക്ക് മാറ്റി ഇതിനായിട്ടുള്ള മരുന്നുകൾ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ആൻറ്റിവേനം നമ്മൾ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. സപ്പോസ് വരുന്ന സമയത്ത് പേഷ്യൻറ്റിന് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻ്റിനെ പൊതുവെ ഒബ്സർവേഷൻ ടൈം 24 hours ആണ്. കടിച്ചത് പാമ്പാണോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ രോഗിയുടെ കടിയേറ്റ ഭാഗത്ത് നീർക്കെട്ട്, ബ്ലീഡിങ്,
അതുപോലെ തന്നെ ശരീരത്തിന് പൊതുവെയുള്ള ചില ലക്ഷണങ്ങൾ, മനം പുരട്ടൽ, ഛർദി, തലകറക്കം, അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചില പാമ്പ് കടിയേറ്റ രോഗികൾ കൂടി ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്തരം കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യാം. നമ്മളോട് കൂടെ ഡോക്ടർ ജോസഫ് കെ ജോസഫ് ഉണ്ട്. അദ്ദേഹം ടോക്സിനോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. കഴിഞ്ഞ 35-ലധികം വർഷക്കാലമായി സ്നേക്ക് ബൈറ്റിൽ പ്രത്യേകിച്ചും പരിചയസമ്പന്നനായ ഡോക്ടറാണ്, ഇവിടുത്തെ സീനിയർ ഫിസിഷ്യനാണ്. സർ, നമുക്ക് ഈ രോഗിയുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റ് പാമ്പുകടി ഏറ്റ രോഗിയുടെ ചികിത്സയെക്കുറിച്ചും അതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ചും ഒന്ന് പറയാമോ? റസൽ വൈപ്പർ അണലി കടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്, അണലി കടിച്ച ഉടനെ തന്നെ കടിച്ചെന്നറിയാം, അപ്പം തന്നെ ബോധം കെട്ടുപോയി. ബാക്കി രോഗി തന്നെ പറയും. December 24 ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പാടത്ത് കപ്പക്കോല് വാരി കത്തിക്കാനും കപ്പാടാൻ വേണ്ടിയിട്ടാണ് പാടത്ത് പോയി കപ്പക്കോല് വാരി കൂട്ടി സൈഡ് മുഴുവൻ ചെത്തി കൂട്ടി വാരി ഇങ്ങനെ കൈക്ക് ഇങ്ങനെ വാരി കൂട്ടിയതാണ്. കൂട്ടിയ വഴി എന്തോ സംഭവം കണ്ടു, കണ്ട വഴിയാണ് ഞാൻ ബോധം കെട്ടുപോയി. പിന്നെ എനിക്ക് ഇവിടെ വന്നൊര ഹിറ്റേഴ്സൊക്കെ എനിക്ക് ബോധം വീഴുന്നത്. വൈപ്പർ കടിച്ച സാധാരണഗതിയിൽ ഒരു വെയിനിലേക്കാണ് പോണെങ്കിൽ അപ്പം തന്നെ ബോധം കിട്ടും. പിന്നെ കുറച്ച് പേടിച്ചിട്ടും ആൾക്കാർ ബോധം കെട്ടു പോകാറുണ്ട്. ന്യൂറോജനിക് ഷോക്ക് അങ്ങനെ വന്നാലും പേടി കൊണ്ടും നമുക്ക് അങ്ങ് ബോധം കെട്ടുപോകും. ഇത് രണ്ടും ഈ പേഷ്യൻറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു കടിയായിരുന്നു. പേഷ്യൻ്റ് വന്നപ്പം പേഷ്യൻ്റെ പ്രഷർ കുറവായിരുന്നു. എല്ലാം കൊണ്ടും പേഷ്യൻ്റ് വളരെ ബാഡായിരുന്നു. പേഷ്യൻറ്റിന് കിഡ്നി ഫെയിലർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം വളരെ ബെറ്ററായി. പേഷ്യൻ്റ് പതുക്കെ മൂത്രമൊക്കെ പോയി തുടങ്ങി. പേഷ്യൻ്റ് ബെറ്ററായി വരികയാണ്. നമ്മൾ കൊടുത്തത്, നമ്മൾ ചെയ്തത് ആൻറ്റിവെനം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞായിരുന്നു. ആദ്യം തന്നെ ഈ രോഗി വേറൊരു ആശുപത്രിയിൽ പോയി. ആ ആശുപത്രിയിൽ ഡോക്ടർ വേണ്ട മരുന്നുകളെല്ലാം അപ്പം തന്നെ കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് വിടുന്നത്. പേഷ്യൻ്റ് കിഡ്നി ഫെയിലർ ആയപ്പോഴാണ് ഇങ്ങോട്ട് വിടുന്നത്, കാരണം അവിടെ അതിനുള്ള സംവിധാനമില്ല. പക്ഷേ ആദ്യം ചെയ്യേണ്ട സംഗതികളെല്ലാം തന്നെ ആ ഡോക്ടർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ പേഷ്യൻ്റ് രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെ തരം വിഷങ്ങളുണ്ട്? ആ വിഷങ്ങൾ ഇപ്പം ഒരു രോഗിക്കോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനോ എങ്ങനെയാണ് ഇത് എന്ത് തരം വിഷമാണ് ബാധിച്ചതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? സാധാരണഗതിയിൽ അണല് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും രക്തം പൊടിക്കും. വായിൽ നിന്ന് രക്തം വരാം, മൂക്കിൽ നിന്ന് രക്തം വരാം, മൂത്രത്തിൽ കൂടെ രക്തം വരാം. ദേഹത്ത് നമ്മൾ വെയിനിൽ കുത്തണ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ രക്തം പൊടിക്കാം. ഇതൊക്കെയാണ് വൈപ്പർ അണല് കടിച്ചാലുള്ള ലക്ഷണങ്ങൾ. പിന്നെ വയറുവേദന, ഭയങ്കര വയറുവേദന കാണും. അതുപോലെ തന്നെ കിഡ്നി ഇരിക്കുന്ന ഭാഗത്ത് പുറകിൽ വേദന ഉണ്ടാകാം, ഛർദി ഉണ്ടാകാം. ഇതെല്ലാം സാധാരണഗതിയിൽ കാണുന്നതാണ്. പിന്നെ കടിച്ച സ്ഥലത്ത് നല്ല വേദനയും നീരും കാണും. എല്ലാത്തരം പാമ്പുകടി, ഇപ്പോൾ പാമ്പ് കടിച്ച വിഷബാധ ഇല്ലാത്ത പാമ്പുകടി ആണെങ്കിലും നമ്മൾ എത്ര നേരം ഇത് നിരീക്ഷണം? നമ്മൾ 24 ഏത് പാമ്പ് കടിച്ചാലും നിരീക്ഷിക്കും. ഈ അണലി കടിച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ പേഷ്യൻ്റെ രക്തം 20 കട്ട പിടിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വിഷം കീറിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് നമുക്ക് എല്ലാ 2 വിട്ടും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ്. അതായത് ആൻറ്റിവെനോ അല്ലാതെ മറ്റു ഓപ്ഷൻസ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആൻറ്റിവെനോ അവൈലബിൾ ആകണമെന്നില്ല. അതല്ലെങ്കിൽ മറ്റ് പുതിയ തരം വല്ല മരുന്നുകളും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്? ആൻറ്റിവെനോ അല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള മരുന്നുകളും ഇതിനില്ല. പാമ്പ് വിഷം കയറിയിട്ടുണ്ടെങ്കിൽ ആൻറ്റിവെനോ മാത്രമേ ഒരു ട്രീറ്റ്മെൻ്റ് ഉള്ളൂ. ഒരു തവണ പാമ്പ് കടിച്ചാൽ ആ ചികിത്സിച്ച് മാറ്റിയാൽ പിന്നെയും അടുത്ത വർഷം അല്ലെങ്കിൽ പിന്നീടും അതിൻ്റെ റിലാപ്സ് ഉണ്ടാകുമോ? അങ്ങനെ ഒന്നും ഉണ്ടാകുകയില്ല. ഒരിക്കൽ പാമ്പ് കടിച്ചാൽ പിന്നെ സാധാരണഗതിയിൽ അവരെ പാമ്പ് കടിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അവർ സൂക്ഷിക്കും. പാമ്പിന് ശരിക്കും കാണാൻ പാടില്ല. പാമ്പ് മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രേ വരുന്ന അറിയുന്നത് വൈബ്രേഷൻസ് കൊണ്ടാണ്. നമ്മൾ നടക്കുമ്പോൾ, ചവിട്ടി നടക്കുമ്പോൾ ആ ചവിട്ടിൻ്റെ ആ വൈബ്രേഷൻസ് കൊണ്ടാണ് പാമ്പ് അറിയുന്നത് എന്തോ സാധനം അടുത്തുണ്ടെന്ന്. അങ്ങനെയാണ്. അതാണ് റിലാപ്സ് എന്ന് ചോദിച്ചത്. ഈ പേഷ്യൻ്റ് സിംറ്റംസ് ഒന്നും റിലാപ്സ് ചെയ്യുകയില്ല. കാരണം അത് അവിടെ ചിലപ്പോൾ കടിച്ച സ്ഥലം കുറച്ച് നാളത്തേക്ക് അത് ഉണങ്ങുകയില്ലായിരിക്കും. പക്ഷേ അത് സിംറ്റമായിട്ട് റിലാപ്സ് ഉണ്ടാകുകയില്ല.
ലോകത്തിലെ ഏറ്റവും മാരക വിഷപ്പാമ്പ് ആഫ്രിക്കയിലെ കടൽപ്പാമ്പായ ബ്ലാക്ക് മംബയാണ്. ഒരു കടിയിൽ തന്നെ നിരവധി വ്രണങ്ങൾ ഏൽപ്പിക്കുന്ന ഈ പാമ്പ് ഒരുപക്ഷെ കടിച്ചാൽ 10 മുതൽ 30 സെക്കൻഡിനകം തന്നെ രോഗി മരിച്ചു വീഴുന്നു എന്നാണ് കണക്ക്. നിരവധിയായ വിഷപ്പാമ്പുകളെക്കുറിച്ചുള്ള ചില കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. സാർ, നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പാമ്പുകളാണ് കോമൺ ആയിട്ട് കാണുന്നത്? അതിൽ വെനമസ് ആയിട്ടുള്ള പാമ്പുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാം. വെനമസ് ആയിട്ടുള്ള നമ്മളിപ്പോൾ 5 വെറൈറ്റി ഓഫ് പാമ്പാണ് നമുക്ക് ഇവിടെ കാണുന്നത്. കോബ്ര, ഇന്ത്യൻ കോബ്ര അല്ലെങ്കിൽ നാജ നാജ. രണ്ടാമതായിട്ട് വരുന്നത് റസൽ വൈപ്പർ അല്ലെങ്കിൽ അണലി. മൂന്നാമതായിട്ട് വരുന്നത് ക്രേറ്റർ, അതായത് വെള്ളിക്കട്ടൻ. നാലാമതായിട്ട് വരുന്നത് പിറ്റ് വൈപ്പർ അല്ലെങ്കിൽ ഹിപ്നാലെ ഹിപ്നാലെ അല്ലെങ്കിൽ ചുരുട്ട എന്ന് പറയും. ഈ 4 വെറൈറ്റി നമ്മളിവിടെ കാണുന്നത്. 5-ാമത്തെ വെറൈറ്റി ഉള്ളത് എക്കിസ് കർണാറ്റസ്, അതായത് സോസ്കേഡ് വൈപ്പർ. ഇതും വൈപ്പറിൻ്റെ അണലിയുടെ വിഭാഗത്തിൽ പെട്ടതാണ്. അത് സാധാരണഗതിയിൽ തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നീ സ്ഥലങ്ങളാണ് കൂടുതൽ കാണുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു കൊല്ലം 40,000 മുതൽ 50,000 വരെ ആളുകൾ പാമ്പ് കടിയേറ്റ് മരിക്കുന്നുണ്ട്. ഇത് ഒരു സുനാമി മരിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഒരു കൊല്ലം ഇത്രയും പേര് മരിക്കുന്നു. ഇപ്പോൾ ഈ ഇദ്ദേഹം എടുക്കുന്ന ഈ പാമ്പ് ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ്. അത് പ്രിസേർവ്ഡ് പാമ്പാണ്. അതായത് ഞങ്ങൾ പേഷ്യൻ്റ് പാമ്പിനെ കൊണ്ടുവരുമ്പോൾ ആ പേഷ്യൻ്റിൻ്റെ പേരും പേഷ്യൻ്റിൻ്റെ OP നമ്പറും IP നമ്പറും എഴുതിയിട്ട് ഈ പാമ്പിനെ നമ്മൾ സൂക്ഷിച്ചു വെക്കും ഫോർമലിലിട്ട്. ഇതൊരു റസൽ സ്വൈപ്പറാണ് അല്ലെങ്കിൽ അണലി, രക്താണലി എന്ന് പറയും. എന്നെ സംബന്ധിച്ചോളം പറയുവാണെങ്കിൽ ഈ ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ പാമ്പ് അണലിയാണ്. അണലി കടിച്ചാൽ പേഷ്യൻസിന് രക്തം കട്ടപിടിക്കുകയില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അണലി കടിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ബ്ലീഡ് ചെയ്യാം. ആ ബ്ലീഡിങ് ബ്രെയിനിലാകാം, ലങ്സിലാകാം, വയറ്റിലാകാം. അപ്പോൾ അത് പേഷ്യൻ്റ് വരുന്നത് തന്നെ ഒന്നെങ്കിൽ വായിൽ കൂടെ രക്തം വന്ന്, അല്ലെങ്കിൽ മൂക്കിൽ കൂടെ രക്തം വന്ന്, മൂത്രം പോകുമ്പോൾ രക്തമായിട്ട് പോയിട്ട്, അങ്ങനെയാണ് സാധാരണഗതിയിൽ അണലി കടിച്ചാൽ, പാമ്പ് കടിച്ചാൽ വരുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ അണലി കടിച്ചാൽ കിഡ്നിയുടെ ഫെയിലിയറാണ്. പക്ഷേ ഒരു ഗുണമുള്ളത്, ഈ കിഡ്നി ഫെയിലിയർ ചികിത്സിച്ച് ഭേദമാക്കിയാൽ ആ കിഡ്നി എപ്പോഴും നോർമലായിട്ട് തന്നെ ഇരിക്കും. ഒരിക്കലും അതിനൊരു ഒരു ഡാമേജ് ഉണ്ടായ കിഡ്നി ആയിരിക്കുകയില്ല. അതൊരു വലിയ നല്ല സംഗതിയാണ്. ഏതാണ്ട് ഒരു മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കുന്നത് ഒരു 3.46% ആൾക്കാരെ പാമ്പ് കടിച്ച ആൾക്കാരെയാണ്. ചേനത്തണ്ടൻ, അണലി, രക്താണലി എന്നൊക്കെ നമ്മളിതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇത് സാധാരണഗതിയിൽ മിക്ക സ്ഥലങ്ങളിലും കാണാവുന്ന ഒരു പാമ്പാണിത്. കേരളത്തിൽ കടി നമുക്ക് ഇവിടെ വരുന്ന പാമ്പ് കടിയിൽ 80% പാമ്പ് കടിയും ഈ അണലിൽ നിന്നാണ് വരുന്നത്. അതായത് റിസൾട്ട്സ് വൈപ്പർ. ഇതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നതെന്ന് കൂടെ ഒന്ന്? ഇതിന് അതായത് ഇതിൻ്റെ നോക്കുവാണെങ്കിൽ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു തലയാണ് അതിന്. അതിൻ്റെ ദേഹത്ത് ആൽമണ്ട് ഷേപ്ഡ്, അത് വട്ടം 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 ആൽമണ്ട് ഷേപ്ഡ് പുള്ളികൾ കാണാം. ഇത് വളരെ ക്യാരക്ടറിസ്റ്റിക്കാണ് അതിന്. ത്രികോണാകൃതിയിലുള്ളതാണ് എൻ്റെ ഹെഡ്. അതിന് പത്തിയൊന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ കോബ്രയാണ്. നാജ നാജ എന്ന് പറയും. മൂർഖൻ മൂർഖൻ. അത് നമ്മുടെ കേരളത്തിലെ മിക്ക ഏരിയയിലും കാണാവുന്നതാണ്. ഇവിടെ ഉള്ള മൂർഖൻ്റെ 2 സ്പെക്ടക്കിൾഡ് കോബ്ര എന്ന് പറയും. അതായത് അതിൻ്റെ ഹുഡിൽ, അതിൻ്റെ തലയിൽ 2 മാർക്ക് കാണാം. V മാർക്കുണ്ട്. ഇതിൻ്റെ പോയിസൺ നമ്മുടെ നെർവിനെ ബാധിക്കുന്നതാണ്. അപ്പം പേഷ്യൻ്റ് വരുമ്പം അതിന് കാഴ്ച കുറയും, 2 കാണും, വെള്ളമിറക്കാൻ പ്രയാസം കാണും. ഇതൊക്കെയാണ് ആദ്യമായിട്ട് കാണുന്നത്. കണ്ണ് തുറന്നു പിടിക്കാൻ പറ്റുകയില്ല, കണ്ണ് അടഞ്ഞടഞ്ഞു പോകും. ഇതൊക്കെയാണ് ആദ്യ ലക്ഷണങ്ങൾ. ഇത് നമ്മൾ ശരിക്കും നോക്കിയില്ലെങ്കിൽ, ശരിക്കും ചികിത്സിച്ചില്ലെങ്കിൽ ആ സമയത്ത് ഈ രോഗി ശ്വാസം കിട്ടാതെ ശ്വാസത്തിൻ്റെ മസിൽസ് പാരലൈസായി പോകും. അങ്ങനെ വരുമ്പോഴാണ് പേഷ്യൻ്റ് നമ്മൾ വെൻറ്റിലേറ്ററിൽ കയറ്റി അവരെ വെൻറ്റിലേറ്ററിലിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് സാധാരണ രക്ഷപ്പെടാതെ വരാറുണ്ട്. അതാണ് മൂർഖൻ. മൂർഖൻ്റെ വിഷം നമ്മുടെ നെർവിനെ ബാധിക്കുന്നതാണ്.
അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ശംഖുവരകൻ അഥവാ വെള്ളിക്കട്ടൻ, ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് ക്രേറ്റ് എന്നാണ്. ഇതും നമ്മുടെ ഞരമ്പിനെ ബാധിക്കുന്ന വിഷമാണ് പുറപ്പെടുവിക്കുന്നത്. ഈ വിഷം നമ്മുടെ ഇത് കോബ്രയെ പോലെ തന്നെ, മൂർഖനെ പോലെ തന്നെ എല്ലാ ഞരമ്പുകളെയും ബാധിക്കുകയും ശ്വാസം കിട്ടാതെ വരികയും ചെയ്യും. ചികിത്സിച്ചാൽ ഇത് നമുക്ക് ഭേദമാക്കാൻ പറ്റും. പക്ഷേ ചികിത്സ താമസിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കും. ഇതിനുള്ള പ്രത്യേകത, ഇത് രാത്രി കടിക്കാറുള്ള പാമ്പാണ്. ഇത് കടിച്ചാൽ കടിച്ച സ്ഥലത്ത് സ്വെല്ലിങ്ങോ നീരോ ഒന്നും കാണുകയില്ല. അപ്പം മിക്കവാറും നമ്മൾ അറിയുകയില്ല. താഴെ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരെയാണ് ഇത് കൂടുതൽ കടിക്കുന്നത്. ഇപ്പോൾ രാവിലെ നമ്മൾ രോഗി ഒരു ബോധമില്ലാതിരിക്കുന്ന രോഗിയാണ് നമ്മൾ കാണുന്നത് സാധാരണ. സാധാരണ വിചാരിക്കും നമ്മൾ ഒരു സ്ട്രോക്ക് അടിച്ച പോലെ ആയിരിക്കും പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നത് തന്നെ. കാരണം അവിടെ നീരും വിഷമങ്ങളോ ഒന്നും കാണുകയില്ല. ബാക്കിയുള്ള പാമ്പുകൾക്കെല്ലാം കടിച്ചവിടത്ത് ഭയങ്കര നീരും വേദനയും ഉണ്ടാകും. ക്രേറ്റ് കടിച്ചാൽ അല്ലെങ്കിൽ ഈ വെള്ളിക്കെട്ടം കടിച്ചാൽ ഇങ്ങനെ നീരുണ്ടാകില്ല. ഇതാണ് ഇതിൻ്റെ വരകൾ അല്ലേ? അതെ, ഇതിന് വരകളുണ്ട്, പാരലൽ വരകളുണ്ട് ഇതിന്. ഈ വരകളാണ് ഇതിനെ മനസ്സിലാക്കുന്നത് ക്രേറ്റ് ആണെന്നുള്ളത്. നമ്മുടെ രാജ്യത്ത് പാമ്പ് കടിച്ചാൽ വിഷത്തിനെതിരായിട്ടുള്ള പ്രതി വിഷമരുന്നാണ് നമുക്ക് ഉള്ളത്. അത് സാധാരണഗതിയിൽ 4 പാമ്പുകൾക്കെതിരായിട്ടുള്ള വിഷം ഒരുമിച്ച് കിട്ടും. കാരണം നമുക്ക് ഏത് പാമ്പാണ് കടിച്ചതെന്ന് മിക്കവാറും ആൾക്കാരും കൊണ്ടുവരാറില്ല, അവർക്ക് അറിയാനും പാടില്ല അതിനെ. അതുകൊണ്ട് 4 പാമ്പിൻ്റെ വിഷം ആൻറ്റി വെനമാണ് നമുക്ക് കിട്ടുന്നത്. അത് ക്രേറ്റ്, കോബ്ര, വൈപ്പറ്, സോസ്കെയിൽ വൈപ്പറ്, ഈ 4 ഇനത്തിലുള്ള പാമ്പിനെതിരായിട്ടുള്ള ആൻറ്റി വെനമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു 5-ാമത്തെ വെറൈറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈയിടെ. അതിൻ്റെ പേരാണ് ഹിപ്നാല അല്ലെങ്കിൽ പിറ്റ് വൈപ്പർ. ഇത് ചുരുട്ടാന്ന് നമ്മൾ പറയും. സാധാരണഗതിയിൽ പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ചുരുട്ടാന്നുള്ള അല്ലെങ്കിൽ പിറ്റ് വൈപ്പർ വലിയ വിഷമുള്ള പാമ്പാണെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ മനസ്സിലായി ഈ പാമ്പ് കടിച്ചാലും കിഡ്നി ഫെയിലിയറും മരണവും സംഭവിക്കാമെന്ന് ഈയിടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ പാമ്പിനെതിരായിട്ട് ആൻറ്റി വെനം ഇതുവരെയും ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടില്ല. വിവിധ ഇനം വിഷപ്പാമ്പുകളെ കുറിച്ച് നമ്മൾ കണ്ടു. എനിക്ക് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ വിഷപ്പാമ്പുകളല്ലാതെ വേറെ പാമ്പുകൾക്കൊന്നും വിഷമില്ല അല്ലേ? വിഷം വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ ഭൂരിഭാഗം കടികളും ചിലപ്പോൾ വിഷമില്ലാത്ത കടികൾ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. അതായത് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പാമ്പ് കടിച്ചാൽ 70 നോൺ പോയിസണസ് സ്നേക്ക് കടിക്കുന്നത്, അതായത് വിഷമില്ലാത്ത പാമ്പ് കടിക്കുന്നത്. എവിടെ വെച്ച് വേണമെങ്കിലും നാം ഒരു പക്ഷേ ഒരു പാമ്പുകടി അഭിമുഖീകരിച്ചേക്കാം. സർ, ഒരു പാമ്പുകടി ഏറ്റാൽ പ്രാഥമികമായി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം തന്നെ ആ പേഷ്യൻറ്റിനെ റീഷർ ചെയ്യുക. പ്രശ്നമൊന്നുമില്ല, പേടിപ്പിക്കരുത്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആശുപത്രിയിൽ പോകണം. രണ്ടാമതായിട്ട് കടിച്ചപ്പം കയ്യിൽ കടിക്കുകയാണെങ്കിൽ കയ്യനക്കാതിരിക്കുക, കാലിൽ കടിക്കുകയാണെങ്കിൽ നടത്താതിരിക്കുക. നമ്മൾ മൂവ് ചെയ്യുമ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. അപ്പം ഈ വിഷം പെട്ടെന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലെയും കയറാനുള്ള അവസരം ഉണ്ടാക്കും. അതുകൊണ്ട് ഇമ്മോബിലൈസ് ചെയ്യണം ആ സ്ഥലം. പിന്നെ ഈ ടൂർണിക്ക് എല്ലാവരും ഓടിവിടുന്ന കെട്ടും, ഭയങ്കര കെട്ട് കെട്ടും, ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പല കെട്ടുകൾ കെട്ടും. വിഷം കയറാതിരിക്കാനുള്ള ആ ഒരു ഇതിൽ അതിനുവേണ്ടിയാണ് കെട്ടുന്നത്. പക്ഷേ അങ്ങനത്തെ കെട്ടിന് അതിൻ്റേതായ ദൂഷ്യവശങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിനം കയറുന്നത് ചെറിയ ലിംഫാറ്റിക്സ് എന്ന് പറഞ്ഞ സാധനത്തിൽ കൂടെയാണ്. അത് സ്കിന്നിൽ കൂടെ പോകുന്നൊരു സാധനമാണ്. അപ്പോൾ സ്കിൻ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി, അത് ഒബ്സ്ട്രക്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ കെട്ട് കെട്ടിയാൽ മതി. ഒരു മുറുക്കി കെട്ടി രക്തോട്ടം കുറയുന്ന വിധത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ പാമ്പ് കടിച്ചത് പോയിസൺസ് അല്ലെങ്കിലും അവൻ്റെ കാലിൻ്റെ കോശങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെട്ടുന്നത് വളരെ ലൈറ്റായിട്ട് കെട്ടുക. സാധാരണഗതിയിൽ നമ്മളൊരു ഫ്രാക്ചർ അല്ലെങ്കിൽ കൈ ഒടിഞ്ഞാൽ സ്ലിങ്ങിലിടുകയാണ്, നമ്മളൊരു മുളയൊക്കെ വെച്ച് കെട്ടി അതിൻ്റെ മുകളിലൊരു ഒരു തോർത്തി ചുറ്റി അത്രയും ശക്തി മതി, അത്രയും പ്രഷർ കൊടുത്താൽ മതി. കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കാൻ നല്ലത്. ആ പ്രഷറിൽ തന്നെ ഈ വിനം കയറുന്നത്
നിൽക്കും. മറ്റതല്ലെങ്കിൽ കൂടുതൽ പ്രഷറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ റിലീസ് ചെയ്യുമ്പം ഈ വേനവെല്ലാം കൂടെ ഒറ്റയടിക്ക് സർക്കുലേഷനിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരെ പേഷ്യൻറ്റ് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി വേറൊരു പ്രശ്നം നമ്മളെ പാമ്പ് കടിയിൽ ഞങ്ങൾ കാണാറുള്ളത്, മിക്ക ആൾക്കാരും ആൽക്കഹോൾ കഴിച്ചിട്ടാണ് വരുന്നത്. ആൽക്കഹോൾ കഴിച്ചിട്ട് വന്നാൽ ആൽക്കഹോൾ രക്തചംക്രമണം കൂട്ടും, സർക്കുലേഷൻ കൂട്ടും, അപ്പം പിന്നെയും ബ്ലഡിനകത്തൂടെ വിഷം കടക്കാനുള്ളത് പെട്ടെന്നുണ്ടാകും. അപ്പോൾ ആൽക്കഹോൾ കഴിക്കുകയാണെങ്കിൽ അത് പാമ്പ് കടിക്കൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തീരാറുണ്ട്. സാർ പറഞ്ഞത് നമ്മൾ ആങ്സൈറ്റി അല്ലെങ്കിൽ വല്ലാത്തൊരു ആകാംക്ഷയോ ഭീതിയോ നിമിത്തം നമ്മുടെ ഹൃദയ ഇടിപ്പുകൾ കൂടാനും അതുപോലെ തന്നെ രക്തചംക്രമണം കൂടാനൊക്കെ സാധ്യതയുണ്ട് എന്നും, അതുകൊണ്ട് പേഷ്യൻറ്റിനെ പരമാവധി സമാധാനിപ്പിച്ച് റീഅഷ്വർ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. മറ്റൊരു സ്വാഭാവികമായൊരു സംശയം, മുറിവുകളിൽ കഴുകാമോ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സോപ്പ് പോലെയുള്ള അണുനാശകങ്ങൾ ഉപയോഗിക്കാമോ? മുറിവ് കഴുകാതിരിക്കുക നല്ലത്, എപ്പോഴും കഴുകാതിരിക്കുക നല്ലത്. കാരണം കഴുകിക്കഴിഞ്ഞാൽ ഈ ലിംഫാറ്റിക് കൂടെയുള്ള അതിൻ്റെ വിഷം കയറുന്നത് കൂടും, പെട്ടെന്ന് ദ്രുതഗതിയിലാവും. അതുകൊണ്ട് കഴുകാതിരിക്കുക നല്ലത്. പരമാവധി പേഷ്യൻറ്റിനെ ഇമ്മൊബിലൈസ് ചെയ്ത് ഡോക്ടറെ അടുത്ത് എത്തിക്കുക, ഏറ്റവും പെട്ടെന്ന് ഡോക്ടർ ആശുപത്രിയിൽ എത്തിക്കുക. ഇത് കടിച്ചു കഴിഞ്ഞാലുള്ള ഫസ്റ്റ് എയ്ഡുകളാണ്. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഈ പേഷ്യൻ്റ്, ഈ രോഗി തന്നെ എന്തെല്ലാം പുള്ളിക്ക് വിഷമങ്ങളുണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം അവിടെ അടുത്തുള്ളവരോടോ ഡോക്ടറോടോ പറയുക. പറ്റുവാണെങ്കിൽ ഡോക്ടറെങ്കിലും ഡോക്ടറോട് പറയുക, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരോട് പറയുക. കാരണം അവർക്കത് ഡോക്ടറോട് പറയാൻ പറ്റും, ഇന്ന ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് രോഗിക്ക് ഇപ്പം ബോധമില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറെ എന്നുള്ളത്, ഇതിപ്പോൾ കടിച്ചു കഴിഞ്ഞാലുള്ള സംഗതിയാണ്. ഇപ്പോൾ കടിക്കാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കുക, ടോർച്ച് രാത്രിയാണെങ്കിൽ ടോർച്ച് വെച്ച് നടക്കുക. നടക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്സ് കുറച്ച് ഹാർഡ് സ്റ്റെപ്സ് എടുക്കുക, അല്ലെങ്കിൽ വടി കുത്തിപ്പിടിച്ച് വടി കൊണ്ട് ശബ്ദം ഉണ്ടാക്കി നടക്കുക. കാരണം ഈ ഞാൻ പറഞ്ഞ പോലെ ഈ പാമ്പിന് എന്തെങ്കിലും അടുത്തുണ്ടെന്ന് മനസ്സിലാകുന്നത് അതിൻ്റെ വൈബ്രേഷൻസ് കൊണ്ടാണ്. നമ്മൾ എർത്തിൽ വൈബ്രേഷൻസ് ഉണ്ടാകുമ്പം ആ വൈബ്രേഷൻസ് ഈ പാമ്പിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോഴാണ് പാമ്പിന് മനസ്സിലാകുന്ന എന്തോ അടുത്തുണ്ട്, ഒരു പ്രേ അടുത്തുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇലകളോ വല്ലതോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒരു കമ്പ് കൊണ്ട് മാറ്റി നോക്കി എന്നിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ഇലയ്ക്ക് എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് നാം കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് ഒരു കമ്പുണ്ടെങ്കിൽ കമ്പ് കൊണ്ട് ചെയ്യുക. പിന്നെ ഈ രാത്രികളിൽ നമ്മൾ നടക്കുമ്പോൾ പ്രത്യേകിച്ചും ടോർച്ച് കയ്യിൽ കരുതണം, വളരെ ആവശ്യമാണ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ വീട്ടിലകത്ത്, വീട്ടിനടുത്ത്, നമ്മുടെ ജനലിനടുത്തൊക്കെ ചെടികൾ വെക്കാതിരിക്കുക. കാരണം അതിൽ കൂടെ പാമ്പകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. ഒരു പാമ്പും വെറുതെ കടിക്കാറില്ല, നമ്മൾ അവയെ ഉപദ്രവിക്കുമ്പോഴാണ് പലപ്പോഴും കടിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ വിപത്തിൽ നിന്നും, പ്രത്യേകിച്ച് പാമ്പ് കടിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ആൽക്കഹോളിൻ്റെ കാര്യത്തിലായാലും പാമ്പുകളെ ഉപദ്രവിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ നമ്മളൊരു മുൻകരുതലെടുക്കുന്നത് നല്ലതാണ്. പ്രശസ്തനായ സ്റ്റീവ് ഇർവിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോംബിൻ്റെ തിരിയെ വിരൽ കൊണ്ട് സ്പർശിക്കാം, പക്ഷേ ഒരു വിഷപ്പാമ്പിനെ സ്പർശിക്കാൻ ശ്രമിക്കരുത് എന്ന്. ഈജിപ്ത് രാജ്ഞിയും അതിസുന്ദരിയുമായ ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തത് തൻ്റെ ഇടത്തെ മാറിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചായിരുന്നു അത്രേ. പാമ്പുകളെക്കുറിച്ചുള്ള കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല, പക്ഷേ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.